മാന്യ പ്രേക്ഷകർക്ക് ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം ബൈബിൾ പഠന പദ്ധതിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ സങ്കീർത്തന പഠനത്തിൻ്റെ ഇരുന്നൂറ്റി പത്തൊൻപതാമത് എപ്പിസോഡിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് നൂറാം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഒന്ന് തുടങ്ങി വച്ചു നൂറാം സങ്കീർത്തനം ആരംഭിക്കുന്നത് ഹീബ്രു ഭാഷയിൽ ഒറിജിനൽ ഭാഷയിൽ ഇങ്ങനെയാണ് നിങ്ങൾ അത് മനഃപ്പാഠമാക്കി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഒരിക്കൽ കൂടി അതൊന്ന് പഠിച്ച് ഒന്ന് ഉറപ്പിക്കുക വളരെ ഹൃദ്യമായ സുന്ദരമായ നൂറാം സങ്കീർത്തനം അതിൻ്റെ ഇതൊരു സ്തുതിപ്പാണെന്നും കൃതജ്ഞത ഇവിടെ ശക്തമാണെന്നും ത്വത എന്ന പദം ശീർഷകത്തിലുണ്ടെന്നും സ്തുതിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം അത് കൃതജ്ഞത ബലി എന്നുള്ളതിൻ്റെ അർത്ഥം കൃതജ്ഞത ത്വത എന്നുള്ളതിൻ്റെ അർത്ഥം കൃതജ്ഞതാ ബലി അർപ്പിക്കുമ്പോഴുള്ള പാട്ട് എന്നാകാമെന്നും ദേവാലയമില്ലാത്തപ്പോൾ ില്ലാത്തപ്പോൾ അധരം കൊണ്ട് ദൈവത്തിന് കൃതജ്ഞത പറയുന്ന ഹൃദയത്തിലെ നന്ദി കടപ്പാട് അധരം കൊണ്ട് മറ്റുള്ളവരുടെ മുൻപിൽ പ്രഘോഷിക്കുന്ന ആ ഒരു ഏർപ്പാടായും തോതായും മനസ്സിലാക്കാം എന്ന് നമ്മൾ കണ്ടു ഘടന ഈ സങ്കീർത്തനത്തിൻ്റെ ഘടന ഞാൻ പ്രത്യേകം നിങ്ങളോട് പറഞ്ഞു ഏഴ് നിർദ്ദേശക ക്രിയകൾ ഉണ്ടെന്നും അതിൽ കേന്ദ്ര ക്രിയയായി നിൽക്കുന്നത് മൂന്നാം വാക്യത്തിലെ ക്രിയയാണെന്നും അറിയുവിൻ അറിയുവിൻ എന്ന ആ ക്രിയയാണെന്നും കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ മൂന്ന് പാദങ്ങളായി തിരിക്കുകയാണ് ഒന്നാമത്തെ പാദം എന്താണ് പരാമർശിക്കുന്നത് ദൈവത്തിൻ്റെ രാജ്യത്വം നമുക്ക് വളരെ നേരിട്ട് ആ പദങ്ങളൊക്കെ അവിടെ കാണാൻ കഴിഞ്ഞില്ല എങ്കിലും വളരെ വ്യക്തമായി നമുക്ക് മറ്റു ചില സങ്കേതങ്ങളിലൂടെ ദൈവ രാജത്വം ഈ പാദത്തിൽ മുഖ്യമായൊരു പ്രമേയമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും അത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒപ്പം ദൈവമാകുന്ന ഈ രാജാവിന് ദൈവം തന്നെയാണ് ജനത്തിൻ്റെ രാജാവ് ആ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യാൻ സങ്കീർത്തകൻ ക്ഷണിക്കുന്നു അതാണ് ഒന്നാം പാദത്തിൽ രണ്ടാം പാദത്തിൽ ദൈവത്തെ അറിയുവിൻ എന്നാണ് അപ്പോൾ ദൈവജ്ഞാനം ഇനി ദൈവജ്ഞാനം മാത്രമല്ല ദൈവജ്ഞാനത്തിലോ ദൈവം ആരെന്നറിയുന്നവൻ തന്നെ തന്നെയും അറിയുന്നു താനാരെന്നറിയുന്നു അപ്പോൾ ദൈവജ്ഞാനവും സ്വബോധവും സ്വന്ത അല്ലെങ്കിൽ സ്വത്വബോധവും ഇനി നാലും അഞ്ചും വാക്യങ്ങൾ മൂന്നാമത്തെ പാദം ദൈവത്തിന് ആരാധനയും സ്തുതിയും അർപ്പിക്കുന്ന പാദം അതിനുവേണ്ടി വേണ്ടി ക്ഷണിക്കുന്ന പാദം ഇനി കാരണം അവിടെ അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് അവിടുന്ന് നല്ലവനാണ് ഓക്കെ അപ്പം നല്ലവന് ആരാധനയും സ്തുതിയും ശരി നമുക്ക് ഒന്നാമത്തെ പാദത്തിലേക്ക് പ്രവേശിക്കാം ഭൂമി മുഴുവൻ കർത്താവിൻ്റെ മുൻപിൽ ആനന്ദഗീത മുതിർക്കട്ടെ സന്തോഷത്തോടെ കർത്താവിന ശുശ്രൂഷ ചെയ്യുവിൻ ഭൂമി മുഴുവൻ കർത്താവിൻ്റെ മുൻപിൽ ആനന്ദഗീത മുതിർക്കട്ടെ സന്തോഷത്തോടെ കർത്താവിന ശുശ്രൂഷ ചെയ്യുവിൻ ഗാനാപത്തോടെ ആ വിടത്തെ സന്നിധിയിൽ വരുവിൻ 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 ഇതാണ് ഒന്നും രണ്ടും വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് ഒന്നാം വാക്യത്തിൽ കവി അഭിസം അഭിസംബോധന ചെയ്യുന്നത് ഭൂമി മുഴുവനെയുമാണ് ഭൂമി മുഴുവൻ ഇങ്ങനെ ഭൂമി മുഴുവനെയും വിളിക്കുന്ന ചില വാക്യങ്ങൾ സങ്കീർത്തനങ്ങൾ പലയിടത്തായിട്ട് കാണാം സങ്കീർത്തനം അറുപത്താറ് ഒന്നിൽ പിന്നെ വളരെ വ്യക്തമായും ദൈവഭരണ കീർത്തനങ്ങളിൽ തൊണ്ണൂറ്റാറ് ഒന്ന് തൊണ്ണൂറ്റാറ് ഒൻപത് തൊണ്ണൂറ്റേഴ് ഒന്ന് തൊണ്ണൂറ്റെട്ട് മൂന്ന് തൊണ്ണൂറ്റൊൻപത് ഒന്ന് കണ്ടോ ദൈവഭരണ കീർത്തനങ്ങളിൽ ഇവിടെയൊക്കെ ഭൂമിയെ വിളിക്കുന്നൊരു ഏർപ്പാട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കർത്താവ് ഭരിക്കുന്നു എന്നുള്ളിടത്ത് ഭരിക്കപ്പെടുന്ന ഭൂമിയെ സങ്കീർത്തകന്മാർ ക്ഷണിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ദൈവത്തിലേക്ക് ശ്രദ്ധ പതിപ്പിക്കാൻ ദൈവത്തെ സ്തുതിക്കാൻ ദൈവത്തിന് നന്ദി പറയാം ശരി ഇവിടെ എന്തുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ അല്ലെങ്കിൽ ഭൂമിയെ സങ്കീർത്തകനെ അഭിസംബോധന ചെയ്യുന്നത് പ്രപഞ്ചത്തിൻ്റെ അധികാരിക്ക് പ്രാപഞ്ചികമായി ഉത്തരം നൽകണം ഭൂമിയുടെ മുഴുവൻ രാജാവിന് ഭൂമി സ്തുതിപ്പ് അർപ്പിക്കണം ഇനി രാജത്വം ദൈവത്തിൻ്റെ രാജത്വമാണ് ഇവിടുത്തെ വിഷയമെന്നുള്ളതിന് ഒരു സുന്ദരമായ സൂചന നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു പ്രയോഗമാണ് ഭൂമി മുഴുവനെയും അഭിസംബോധന ചെയ്യുന്നു അത് ദൈവഭരണ കീർത്തനങ്ങളിൽ പൊതുവെ കാണപ്പെടുന്ന ഒന്നാണ് അതുകൊണ്ട് ദൈവഭരണത്തിലേക്ക് ദൈവ രാജാവ് എന്നുള്ള ഒരു സൂചന നമുക്കവിടെ ലഭിക്കുന്നു രണ്ട് ൂ ലൂ കണ്ടോ ഹാറിയൂ റുവ എന്താ റൂവ ആർപ്പ് വിളിക്കുക എപ്പോഴാണ് ആർപ്പ് വിളിക്കുന്നത് രാജാവ് കടന്നു വരുമ്പോൾ ആർപ്പ് വിളിക്കുകയാണ് കണ്ടോ ദൈവത്തിൻ്റെ രാജത്വത്തെ സൂചിപ്പിക്കുന്ന പദമാണ് ഈ റുവ രാജാവിനെ ദൈവമാകുന്ന രാജാവിനെ അംഗീകരിച്ച് ആദരിക്കുന്ന ഏർപ്പാടാണ് ഈ റുവ കണ്ടോ തൊണ്ണൂറ്റഞ്ചാം സങ്കീർത്തനത്തിൽ ഇതേ ക്രിയാപദം ഈ അർത്ഥത്തിൽ ഒന്നും രണ്ടും വാക്യങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തൊണ്ണൂറ്റി എട്ടാം സങ്കീർത്തനത്തില് നാല് ആറ് വാക്യങ്ങളിലും ഈ റൂ പ്രയോഗം നമുക്ക് കാണാൻ കഴിയും ഇനി രണ്ടാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ അവ ശുശ്രൂഷ ചെയ്യുക അവദ്താണ് ക്രിയാപദം ആ ക്രിയാപദത്തിന്റെ അർത്ഥം എന്താ ആരാധിക്കുക എന്നർത്ഥമാകാം ശുശ്രൂഷിക്കുക എന്നർത്ഥമാകാം ദാസ്യവേല ചെയ്യുക എന്നർത്ഥമാകാൻ അങ്ങനെ ഈ അവദ് എന്നുള്ള ഹീബ്രു ക്രിയാപഥത്തിന് ഇങ്ങനെയുള്ള അർത്ഥ വ്യത്യസ്തതകൾ നമുക്ക് കാണാൻ കഴിയും പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ദൈവത്തിൻ്റെയോ മനുഷ്യൻ്റെയോ രാജകീയ ഭാവത്തോട് ചേർന്നാണ് അവദ് പ്രയോഗം പൊതുവേ നമുക്ക് കാണാൻ കഴിയുന്നത് സങ്കീർത്തനം രണ്ട് സങ്കീർത്തനം രണ്ട് കർത്താവിനെ ശുശ്രൂഷിക്കാം അവിടുത്തെ ശുശ്രൂഷിക്കുവിൻ അവിടുത്തെ ശുശ്രൂഷിക്കുവിൻ കണ്ടോ രണ്ടാം സങ്കീർത്ത പതിനൊന്നാം വാക്യത്തിൽ പ്രത്യേകിച്ച് നമുക്കറിയാം അവിടെ ദൈവത്തിൻ്റെ സർവാധീ സർവാധീശത്വം ഏറ്റുപറയുന്ന ഒരു അവ ഒരു സങ്കീർത്തനമാണ് രണ്ട് അതൊരു രാജകീയ കീർത്തനമാണ് ഇസ്രായേൽ രാജാവിനെ കുറിച്ച് പറയുന്ന സങ്കീർത്തനമാണ് പക്ഷേ അവിടെ കൃത്യമായി സൂചിപ്പിക്കുന്നത് കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരെ എന്നുള്ള കാര്യങ്ങളാണ് കണ്ടോ അപ്പോൾ ജനം കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരെ നിൽക്കുമ്പോൾ സങ്കീർത്തകൻ ഈ പറയുന്ന ജനങ്ങളോട് പറയാനുള്ളത് ഇതാണ് ഈ പറയുന്ന ഭരണാധിക ഭരണാധികാരികളോട് ഈ പറയുന്ന ജനങ്ങളോട് ജനപദങ്ങളോടൊക്കെ ന് പറയാനുള്ള ഇതാണ് കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ കണ്ടോ അതുപോലെ നൂറാം സങ്കീർത്തനത്തിന് രണ്ടാം വാക്യം നമ്മളിപ്പോ കാണുകയും ചെയ്തു ഇനി ശുശ്രൂഷയും രാജത്വവും അവിഭാജ്യങ്ങളാണ് പുറപ്പാട് പതിനഞ്ചാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ ദൈവത്തിന്റെ രാജത്വം വളരെ ശക്തമായി പറയുന്നുണ്ടല്ലോ കർത്താവ് എന്നേക്കും രാജാവായി വാഴും കർത്താവ് എന്നും രാജാവായിട്ട് ഭരിക്കും പക്ഷെ ഒരു കാര്യം ഓർക്കണം എന്തിനു വേണ്ടിയാണ് ഇസ്രായേൽ ജനത്തെ പുറത്തേക്ക് കൊണ്ടുവരണമെന്ന് മോശ ഫറവോയിഡ് ആവശ്യപ്പെട്ടത് ഫറവോയിഡ് പറഞ്ഞ കാര്യം എന്താണ് ഞങ്ങൾക്ക് കർത്താവിനെ അവദ് ചെയ്യണം എന്നാണ് കർത്താവിന് ശുശ്രൂഷ ചെയ്യണം എന്താ കർത്താവിന് ശുശ്രൂഷ കർത്താവിനെ ആരാധിക്കണം എന്ന് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ പുറപ്പാട് ഗ്രന്ഥത്തിൽ അവദ് എന്നുള്ള ക്രിയാപഥത്തിൽ നിന്ന് ഉത്ഭുതമായിരിക്കുന്ന ഒരു നാമപദമുണ്ട് അവോദാ ഫറവോയുടെ അവോദായ്ക്കു കീഴിൽ ജോലി ചെയ്യാൻ വിധിക്കപ്പെട്ടവരായിരുന്നു ഈജിപ്തുകാര് കാഠിനേല കണ്ടോ ഫറോവോയുടെ ദാസ്യം അത് വല്ലാത്ത കഷ്ടതയുടെ ക്ലേശത്തിൻ്റെ ദാസ്യമായിരുന്നു ശുശ്രൂഷയായിരുന്നു പുറപ്പാട് ഗ്രന്ഥം പറയുന്നത് എന്താ കർത്താവിന് ശുശ്രൂഷ ചെയ്യണം ഞങ്ങൾക്ക് ഫറവോയുടെ ശുശ്രൂഷയിൽ നിന്ന് കർത്താവിന്റെ ശുശ്രൂഷയിലേക്കുള്ള കടന്നുപോകലാണ് പ്രിയപ്പെട്ടവരെ പുറപ്പാട് ഫറവോയുടെ ശുശ്രൂഷയിൽ നിന്ന് ഫറവോയെ ശുശ്രൂഷിക്കുന്നതിൽ നിന്ന് കർത്താവിനെ ശുശ്രൂഷിക്കുന്ന അവസ്ഥയിലേക്കുള്ള കടന്നുപോകലിന്റെ പേരാണ് പുറപ്പാട് അപ്പോൾ അങ്ങനെ ശുശ്രൂഷയും രാജത്വവും ചുരുക്കി പറഞ്ഞാൽ രാജാവിനെ മാറാനാണ് ജനം ആഗ്രഹിച്ചത് രാജാവിനെ മാറ്റണം ഞങ്ങൾക്ക് പറവോയല്ല ഞങ്ങളുടെ രാജാവ് ദൈവമാണ് ഞങ്ങളുടെ രാജാവ് ആ പുറപ്പാടിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യമായിട്ട് പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ളതും ഇതുതന്നെയാണ് കർത്താവിനെ ശുശ്രൂഷിക്കുക എന്ന് തന്നെയാണ് അത് പുറപ്പാട് നാല് ഇരുപത്തി മൂന്നിൽ കാണാം ഏഴ് പതിനാറിലും എട്ട് ഇരുപതിലും ഒൻപതാം അധ്യായം ഒന്ന് ഒന്ന് പതിമൂന്ന് ആ വാക്യങ്ങളിൽ കാണാം പത്ത് മൂന്നില് കണ്ടു ഇവിടെ എല്ലാം കാണാം അപ്പോൾ ഈ രാജത്വവും ശുശ്രൂഷയും തമ്മിലുള്ള ബന്ധം ഇവിടെ നമുക്ക് മനസ്സിലാകും അതുപോലെ തന്നെ മറ്റൊരു പ്രയോഗമാണ് അവിടുത്തെ മുൻപിൽ വരുവിൻ തിരുമുൻപിൽ വരുവിൻ തിരുമുൻപിൽ വരിക എന്ന പ്രയോഗം രാജാവിൻ്റെ മുമ്പിലേക്ക് ആരെങ്കിലും ചെല്ലുന്നതിനെ സൂചിപ്പിക്കുന്നതാണ് വളരെ വ്യക്തമായും നമുക്ക് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ ഒന്നാം അധ്യായം ഇരുപത്തെട്ട് മുപ്പത്തിരണ്ട് വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ദാവീദിൻ്റെ മുന്നിലേക്ക് ബക്ഷേപ രാജ്ഞി കടന്നു വരുന്നത് അപ്പോൾ മുൻപിലായിരിക്കുക എന്ന് വെച്ചാൽ രാജാ രാ അവിടുത്തെ മുൻപിൽ വരുവിൻ എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ മുമ്പിൽ മുഖം കാണിക്കാൻ എത്തുന്ന ആ ഒരു സൂചന നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നോക്കുക പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ഭൂമിയെ വിളിച്ചിട്ട് എന്താ പറയുന്നത് ദൈവമാണ് രാജാവ് ദൈവമാണ് എല്ലാത്തിൻ്റെയും അധിപൻ അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവിൻ ദൈവത്തിന് നന്ദി പറയുവാൻ ശരി നമുക്ക് രണ്ടാം പാദത്തിലേക്ക് അതായത് മൂന്നാം വാക്യത്തിലേക്ക് പ്രവേശിക്കാം കർത്താവു ദൈവമാണെന്നറിയുവിൻ അവിടുന്നാണു നമ്മേ സൃഷ്ടിച്ചത് നമ്മൾ അവിടുത്തേതാണ് നാം അവിടുത്തെ ജനവും അവിടുന്നു മേക്കുന്ന അജഗണവുമാകുന്നു ഇതാണ് മൂന്നാം വാക്യം കേന്ദ്രവാക്യമാണ് കർത്താവു ദൈവമാണെന്നറിയുവിൻ അറിയുവിൻ അറിയുവിൻ അതൂ പ്രിയപ്പെട്ടവര് യദു എന്നുള്ള ആ പ്രയോഗം അറിയുവിൻ എന്നുള്ള ആ പ്രയോഗം ഇവിടെ പ്രബോധനം ഈ പ്രബോധനമാണ് സങ്കീർത്തനത്തിൻ്റെ ലക്ഷ്യം എന്ന് വ്യക്തമാക്കുകയാണ് കർത്താവിനെ അറിയുവൻ ഇതാണ് സങ്കീർത്തനം പറയാൻ പോകുന്ന ക പറയാൻ ആഗ്രഹിക്കുന്ന കേന്ദ്ര പ്രമേയം നമുക്ക് ഈ മൂന്നാം വാക്യത്തിന്റെ അക്ഷരാർത്ഥത്തിലുള്ള ഒരു പരിഭാഷയിലേക്ക് നമുക്ക് കടന്നു വരാൻ നോക്കുക കർത്താവു തന്നെ ദൈവം എന്നു നിങ്ങൾ അറിയുവിൻ കർത്താവു തന്നെ ദൈവം എന്ന് നിങ്ങൾ അറിയുവിൻ അവിടുന്നാണു നമ്മെ സൃഷ്ടിച്ചത് നമ്മൾ അവിടുത്തെ ഏതാണ് അവിടുത്തെ ജനവും അവിടുന്ന് പോറ്റുന്ന അജഗണവ് അപ്പോൾ ഈ ഒരു വാക്യം മൂന്നാം വാക്യം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ഒരു തിരിച്ചറിയൽ ഫോർമുലയുടെ ഒരു പ്രയോഗമാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു ബൈബിൾ പണ്ഡിതൻ പറഞ്ഞ കാര്യമാണ് സിമ്മർലി എന്ന ബൈബിൾ പണ്ഡിതൻ അദ്ദേഹം പറയാണ് ഞാൻ കർത്താവാണെന്ന് നിങ്ങളറിയും എന്ന വാക്യം ഒരു തിരിച്ചറിയൽ ഫോർമുലയുടെ ഫോർമുലയാണ് റെക്കഗ്നിഷൻ ഫോർമുല ആ റെക്കഗ്നിഷൻ ഫോർമുലയുടെ ഒരു വകഭേദമാണ് തൊണ്ണൂറ്റൊൻപതാം സങ്കീർത്തനം മൂന്നിലുള്ളത് ജെയിംസ് എൽ മെയ്സ് അഭിപ്രായപ്പെടുകയാണ് ഈ സിമ്മർലിയുടെ ഈ പ്രപ്പോസൽ തിരിച്ചറിയൽ ഫോർമുല അത് ഈ സങ്കീർത്തനത്തിലേക്ക് നൂറാം സങ്കീർത്തനത്തിലേക്ക് ഇതിലെ മൂന്നാം വാക്യത്തിലേക്ക് ഈ ജെയിംസ് എൽ മെയ്സ് എന്നുള്ള പണ്ഡിതൻ അത് അപ്ലൈ ചെയ്യുകയാണ് സാധാരണഗതിയിൽ ഇത്തരം തിരിച്ചറിയൽ ഫോർമുലയോടനുബന്ധിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചുള്ള സൂചനകളുണ്ടാകും അപ്പോൾ കർത്താവ് ദൈവമാണെന്ന് ദൈവമാണെന്നറിഞ്ഞാൽ ഇനി ഈ ദൈവത്തിൻ്റെ ഈ കർത്താവിൻ്റെ പ്രവൃത്തികളുടെ ചില വിവരണങ്ങൾ കാണാം അത് എസ് എ കിയിൽ അഞ്ച് പതിമൂന്നില് ഉദാഹരണത്തിന് ഒരു ഒരു ഉദാഹരണം നമുക്കെടുക്കാം എസ് കിയിൽ അഞ്ച് പതിമൂന്ന് അവിടെ നമ്മൾ കാണുകയാണ് അങ്ങനെ എൻ്റെ കോപം എരിഞ്ഞടങ്ങും എൻ്റെ ക്രോധം അവരുടെ മേൽ ചൊരിഞ്ഞ ഞാൻ തൃപ്തനാകും എൻ്റെ ക്രോധം ഞാൻ അവർക്കെതിരെ പ്രയോഗിച്ച് കഴിയുമ്പോൾ ഞാനാണ് കർത്താവെന്നും അസഹിഷ്ണുതയോടെയാണ് ഞാൻ സംസാരിച്ചതെന്നും അവർ അറിയും കണ്ടോ റെക്കഗ്നീഷൻ ഫോർമുല പക്ഷേ ഈ റെക്കഗ്നീഷൻ ഫോർമുലയോട് ചേർന്ന് ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട് ദൈവം അവരുടെ മേൽ ക്രോധം ചൊരിയുമെന്നാണ് ഇനി അടുത്ത വാക്യം നിനക്കു ചുറ്റുമുള്ള ജനതകളുടെ ഇടയിലും കടന്നു പോകുന്നവരുടെ മുമ്പിലും നിന്നെ ഞാൻ അപമാനത്തിനും പരിഹാസത്തിനും പാത്രമാക്കും കണ്ടോ അപ്പോൾ കർത്താവ് ദൈവമാണെന്ന് അറിയുന്നത് ദൈവത്തിൻ്റെ ചില ഇടപെടലുകൾ കൊണ്ടാണ് ദൈവത്തിൻ്റെ ചില പ്രവൃത്തികൾ കൊണ്ടാണ് അത് പോസിറ്റീവായിട്ടാകാം നെഗറ്റീവായിട്ടാകാം ഈ ഒരു കാര്യം നമ്മളിവിടെ സൂചിപ്പിക്കുകയാണ് ഇനി അറിവിൻ എന്ന നിർദ്ദേശക്രിയ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ വിവരണത്തിലേക്കാണ് മുന്നേറുന്നത് അവിടുന്ന് ആണ് നമ്മെ സൃഷ്ടിച്ചത് കണ്ടോ നേരത്തെ കണ്ടതുപോലെ തന്നെ ആ റെക്കഗ്നിഷൻ ഫോർമുലയോട് ചേർന്ന് പോകുന്ന ദൈവിക പ്രവൃത്തിയുണ്ട് ആ പ്രവൃത്തി കണ്ടിട്ടാണ് അവിടുത്തെ നമ്മൾ തിരിച്ചറിയുന്നത് കണ്ടോ അപ്പോൾ നൂറാം സങ്കീർത്തനം മൂന്നാം വാക്യത്തിൽ നമ്മൾ ഇതാ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുകയാണ് അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത് ആസ ആസ ഇതാണ് ക്രിയാപദം എന്തായിരിക്കാം ആസ എന്ന ക്രിയാപഥത്തിൻ്റെ അർത്ഥം ഒന്ന് ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തെ പൊതുവെ സൂചിപ്പിക്കുന്ന ഒരു ക്രിയാപഥമാകാം അങ്ങനെയാകാം അതിൽ പ്രശ്നമൊന്നുമില്ല തൊണ്ണൂറ്റഞ്ചാം സങ്കീർത്തന അഞ്ചാം വാക്യത്തിൽ ഇത്തരത്തിലുള്ള ആസാപ്രയോഗമുണ്ട് അതുപോലെ തന്നെ നൂറ്റിനാലാം സങ്കീർത്തനും ഇരുപത്തി നാലാം വാക്യത്തിൽ ആസാ പ്രയോഗമുണ്ട് അതുപോലെ തന്നെ ആസാപ്രയോഗമുള്ളത് ഇസ്രായേൽ ജനത്തിൻ്റെ രൂപീകരണത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രയോഗമായിട്ടാണ് അപ്പോൾ ഇസ്രായേലിനെ സൃഷ്ടിച്ചത് ഇസ്രായേലിനെ മെനഞ്ഞത് ഉദാഹരണമായിട്ട് നിയമാവർത്തന പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായം ആറും പതിനഞ്ചും വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ആറാം വാക്യം ഭോഷരും ബുദ്ധിഹീനരുമായ ജനമേ ഇതോ കർത്താവിന് പ്രതിഫലം അവിടുന്നല്ലയോ നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ പിതാവ് ഉണ്ടോ ജനത്തോടാ പറയുന്നത് നിങ്ങളുടെ സൃഷ്ടാവും പരിപാലകനും അവിടുന്നല്ലയോ ഇനി മുപ്പത്തി രണ്ടിലെ പതിനഞ്ചാം വാക്യം നമ്മൾ കാണുകയാണ് യഷ്റൂൺ തടിച്ചു ശക്തനായി കൊഴുത്തു മിനുങ്ങി അവൻ തന്നെ സൃഷ്ടിച്ച ദൈവത്തെ ഉപേക്ഷിക്കുകയും തൻ്റെ രക്ഷയുടെ പാറയെ പുച്ഛിച്ചു തള്ളുകയും ചെയ്തു നോക്കുക യഷ്രൂൺ എന്താ ഇസ്രായേലിന്റെ മറ്റൊരു പേരാ അപ്പോൾ ഇസ്രായേലിനെ ഒരു ജനമായി രൂപീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു ക്രിയാപദവും കൂടിയാണ് അസ പക്ഷേ കാര്യം ഓർക്കണം സൃഷ്ടിയും ഒപ്പം മൊത്തത്തിലുള്ള സൃഷ്ടിയും ഇസ്രായേലിൻ്റെ സൃഷ്ടിയും ഇത് രണ്ടും പരസ്പര ബന്ധമുള്ളതാണ് ഭൂമി മുഴുവനും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കാനാണല്ലോ ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുത്തത് പ്രിയപ്പെട്ടവര് അബ്രാഹത്ത് വിളിച്ചപ്പോൾ തന്നെ വ്യക്തമാണ് ഭൂമിയിലെ സകല ജനതകൾക്കും നീ ഒരനുഗ്രഹമായിരിക്കും കണ്ടോ അപ്പോൾ ഇസ്ര ഒരു ജനത്തെ ഒരു വിശ്വാസ സമൂഹത്തെ ഇസ്രായേൽ ജനത്തെ രൂപീകരിക്കുന്നതിന് പിന്നിൽ എല്ലാ സൃഷ്ടികൾക്കുമുള്ള ദൈവത്തിൻ്റെ പദ്ധതി അത് അന്തർലീനമാണ് ശരി നമുക്ക് മുന്നോട്ട് പോകാം നാലും അഞ്ചും വാക്യങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ് നൂറാം സങ്കീർത്തനത്തിൽ നാലും അഞ്ചും വാക്യങ്ങൾ കൃതജ്ഞതാ ഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ കൃതജ്ഞതാ ഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ സ്തുതികളാലപിച്ചുകൊണ്ടവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ അവിടുത്തേക്കു നന്ദി പറയുവിൻ അവിടുത്തെ നാമം വാഴ്ത്തുവിൻ അവിടുത്തേക്കു നന്ദി പറയുവിൻ അവിടുത്തെ നാമം വാഴ്ത്തുവിൻ കർത്താവു നല്ലവനാണ് അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ് കർത്താവു നല്ലവനാ അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ് അവിടുത്തെ വിശ്വസ്ത തലമുറകളോളം നിലനിൽക്കും തലമുറകളോളം നിലനിൽക്കും അതാണ് നാല് അഞ്ച് വാക്യങ്ങൾ സുന്ദരമായ സങ്കീർത്തനം കർത്താവ് നല്ലവനാണ് അതാണ് സ്തുതികൾക്ക് വിഷയം അതാണ് സ്തുതികൾക്ക് കാരണമായിട്ടുള്ളത് കർത്താവ് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ് അതുകൊണ്ട് നിങ്ങൾ കർത്താവിനെ സ്തുതിക്കുവിൻ എന്താണ് നല്ലവൻ എന്ന് വെച്ചാൽ അർത്ഥം തൻ്റെ സൃഷ്ടികളോട് നന്നായും കരുണയോടെയും പെരുമാറുന്നവൻ എന്നാണ് തൻ്റെ സൃഷ്ടികളോട് നന്നായും കരുണയോടെയും പെരുമാറുന്നവൻ പ്രിയപ്പെട്ടവരെ സൃഷ്ടിയോട് ദൈവം നല്ലവനാണ് സൃഷ്ടികർമ്മത്തിൽ തന്നെ ദൈവത്തിൻ്റെ ഈ നന്മ പ്രകടമാണ് പ്രത്യേകിച്ച് പുറപ്പാട് ഗ്രന്ഥം പതിനെട്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു പതിനെട്ട് ഒൻപതിൽ നമ്മൾ കാണുകയാണ് കർത്താവ് ഈജിപ്തുകാരിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിച്ച് അവർക്കു ചെയ്ത നിരവധി നന്മകളെക്കുറിച്ച് ജത്രോ ആഹ്ലാദിച്ചു കണ്ടോ അപ്പോൾ സൃഷ്ടികർമ്മത്തിൽ ജനത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ അതുപോലെ തന്നെ ജനത്തിൻ്റെ സൃഷ്ടികർമ്മ എന്നുള്ള രീതി എന്താണ് അർത്ഥം ആ ജനത്തെ ഒരുമിച്ച് ദൈവജനം എന്നുള്ള രീതിയിൽ ഒരു ഉടമ്പടിയിലേക്ക് കൊണ്ടുപോകുന്ന ആ അവസ്ഥ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് പോയി സീനാൻ മലയിൽ വെച്ച് ദൈവവുമായി ഉടമ്പടിയിൽ ഏർപ്പെടുന്ന ദൈവത്തിൻ്റെ സ്വന്തം ജനം കണ്ടോ അപ്പോൾ ആ രീതിയിൽ ദൈവത്തിൻ്റെ നന്മ പ്രകടമാണ് അതോർത്ത് ജത്രോ കർത്താവിന് നന്ദി പറഞ്ഞു ഇനി മറ്റൊരു രീതി ദൈവത്തിൻ്റെ നന്മയുടെ മറ്റൊരു പ്രകടനമാണ് വേണ്ടതു നൽകുന്നു എന്നത് വേണ്ടത് നൽകുന്ന ദൈവത്തിൻ്റെ നന്മ നെഹമിയായുടെ പുസ്തകത്തിൽ ഒൻപതാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ നമ്മളത് കാണുകയാണ് നെഹമിയ ഒൻപത് ഇരുപത്തി അഞ്ച് നോക്കുക നിങ്ങളുടെ കയ്യിൽ ബൈബിളുണ്ടല്ലോ എടുത്ത് നോക്കുക ഒൻപത് ഇരുപത്തി അഞ്ച് സുരക്ഷിത നഗരങ്ങളും ഫലഭൂയിഷ്ടമായ പ്രദേശങ്ങളും അവർ പിടിച്ചടക്കി വിശിഷ്ട വിഭവങ്ങൾ നിറഞ്ഞ വീടുകൾ കിണറുകൾ മുന്തിരിത്തോപ്പുകൾ ഒലിവു തോട്ടങ്ങൾ ഫലവൃക്ഷങ്ങൾ എന്നിവ ധാരാളമായി അവർ അധീനമാക്കി അവർ തിന്നു തിന്നുകൊഴുത്തു അവിടുന്ന് നൽകിയ വിഭവങ്ങൾ അവർ ആസ്വദിച്ചു കണ്ടോ ഇവിടെ നന്മയുടെ പദം തന്നെയാണ് അവിടെ ഉപയോഗിച്ച് എന്നുള്ള പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കണ്ടോ ദൈവത്തിൻ്റെ നന്മയുടെ ആസ്വാദനമാണ് ജനത്തിന് ഇത്തരത്തിലുള്ള എല്ലാ പ്രൊവിഷൻസും കണ്ടോ നാട് വീട് കൃഷി അതിൻ്റെ ഫലങ്ങൾ ഇതെല്ലാം ദൈവത്തിൻ്റെ നന്മയുടെ സൂചനകളാണ് ഇനി വചനത്തിലൂടെ ദൈവം സുസ്ഥിതിയിലേക്ക് നയിക്കുന്നു അതും ദൈവത്തിൻ്റെ നന്മയുടെ സൂചനയാണ് ഇരുപത്തി അഞ്ചാം സങ്കീർത്തനം ഇരുപത്തി അഞ്ചാം സങ്കീർത്തനം നമ്മൾ കാണുകയാണ് ഇരുപത്തി അഞ്ച് എട്ട് നോക്കുക കർത്താവ് നല്ലവനും നീതിമാനുമാണ് അവിടുന്ന പാപികൾക്ക് നേർവഴി കാട്ടുന്നു അതിൻ്റെ തുടർച്ചയായിട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും വിനീതരെ തൻ്റെ വഴി പഠിപ്പിക്കുന്നു പത്തിലെത്തുമ്പോഴോ കർത്താവിൻ്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ് കണ്ടോ അപ്പോൾ കർത്താവിൻ്റെ നന്മ പ്രകടമാകുന്ന മറ്റൊരു മേഖലയാണ് കർത്താവിൻ്റെ നിയമം കർത്താവിൻ്റെ നിയമം കർത്താവിൻ്റെ വചനം അവർക്ക് കർത്താവ് നൽകുമ്പോൾ കർത്താവിൻ്റെ നന്മയാണ് പ്രകടമാകുന്നത് കണ്ടോ കർത്താവ് നല്ലവനാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥങ്ങളാണ് അർത്ഥ വൈവിധ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇനി മനുഷ്യൻ്റെ കഷ്ടതയിൽ പോലും ദൈവത്തിൻ്റെ നന്മ അനുഭവിക്കാൻ മനുഷ്യന് സാധിക്കും എന്നുള്ളത് ഉൽപ്പത്തി പുസ്തകത്തില് അൻപതാം അധ്യായം നമ്മൾ കാണുകയാണ് അൻപത് ഇരുപത് അൻപത് ഇരുപത് നിങ്ങളെനിക്ക് തിന്മ ചെയ്തു പക്ഷെ ദൈവം അത് നന്മയാക്കി മാറ്റി ആരാ ജോസഫ് തൻ്റെ സഹോദരങ്ങളോട് പറഞ്ഞതാണ് അപ്പോൾ മനുഷ്യന് ദോഷകരമായി അനുഭവപ്പെടുന്ന കാര്യം പോലും ദൈവത്തിന് നന്മയാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും ദൈവം അത് ചെയ്തു എന്നാണ് ജോസഫ് പറയുന്നത് പറയുന്നുണ്ടോ അപ്പോൾ മനുഷ്യൻ്റെ കഷ്ടതകളും അവൻ അനുഭവിക്കുന്ന തിന്മകൾ പോലും ദൈവത്തിൻ്റെ നന്മ അനുഭവിക്കുന്ന ഒരു അവസരമായിട്ട് മാറുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ നൂറാം സങ്കീർത്തനത്തില് നന്മ എന്ന് പറയുന്ന കാര്യത്തിന് രണ്ടു മുഖങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം നന്മ അതിന് രണ്ട് തലങ്ങളുണ്ട് ഏതൊക്കെയാണ് ഒന്ന് ഹെസതാണ് കാരുണ്യം രണ്ട് വിശ്വസ്തതയാണ് യമുന ആണ് അപ്പോൾ കാരുണ്യവും വിശ്വസ്തതയുമാണ് ദൈവത്തിൻ്റെ നന്മയുടെ രണ്ട് മുഖങ്ങൾ അതുകൊണ്ടാണല്ലോ നമ്മൾ നൂറാം സങ്കീർത്തനത്തില് നമ്മൾ കാണുന്നത് നോക്കുക കർത്താവു നല്ലവനാണ് നല്ലവനാണവിടുത്തേ കാരുണ്യം ശാശ്വതമാണ് കർത്താവു നല്ലവനാണ് വിടുത്തെ കാരുണ്യം ശാശ്വതമാണ് വിശ്വസ്തമുറകളോളം നിലനിൽക്കും നിലനിൽക്കും കണ്ടോ കർത്താവിൻ്റെ ഹെസദും കർത്താവിൻ്റെ യമുണയുമാണ് കർത്താവിൻ്റെ ധൂവിൻ്റെ കർത്താവിൻ്റെ നന്മയുടെ പ്രകടമായ രണ്ട് മുഖങ്ങൾ അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കർത്താവിൻ്റെ നന്മയെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രിയ സുഹൃത്തുക്കളെ കർത്താവിൻ്റെ നന്മയെക്കുറിച്ചുള്ള ഈ തിരിച്ചറിവിൽ നമുക്ക് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം നന്ദി നമസ്കാരം